എല്ലാ കൂട്ടുകാർക്കും ഈസി ഫിസിക്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഫോഴ്സ് എന്ന ചാപ്റ്ററിൽ വരുന്ന ദ്രാവകമർദ്ദം അഥവാ ലിക്വിഡ് പ്രഷർ എന്ന ടോപ്പിക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ചിത്രം നിരീക്ഷിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ചിത്രത്തിൽ എ ബി സി എന്നീ ഒരുപോലെയുള്ള ബലൂണുകൾ ഒരു പി വി സി പൈപ്പിൽ ഉറപ്പിച്ചിരിക്കുന്ന ചിത്രമാണ്. പൈപ്പിൽ ജലം നിറയ്ക്കുമ്പോൾ ഏത് ബലൂണാണ് കൂടുതൽ വികാസം കാണുന്നത്? സി എന്ന ബലൂണാണ്. എയും ബിയും ബലൂണുകൾ സി എന്ന ബലൂണുമായി കമ്പയർ ചെയ്യുമ്പോൾ അവയുടെ വികാസം കുറവാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണമെന്ന് നമുക്ക് നോക്കാം. ജലം നിറച്ച പി വി സി പൈപ്പിൽ ഒരേ സൈസുള്ള മൂന്ന് ബലൂണുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതിൽ ജലം നിറയ്ക്കുമ്പോൾ സി എന്ന ബലൂണാണ് കൂടുതൽ വികാസം കാണപ്പെടുന്നത്. കാരണം ദ്രാവകരൂപം അഥവാ ലിക്വിഡ് കോളത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് ദ്രാവകമർദ്ദത്തിന് വ്യത്യാസം വരുന്നു. ഉയരം കൂടുന്നതിനാൽ മർദ്ദം കൂടുന്നു. അതുകൊണ്ട് തന്നെ സി എന്ന ബലൂണാണ് കൂടുതൽ വികാസം കാണുന്നത്. എയും ബി എന്നീ ബലൂണുകളെ കമ്പയർ ചെയ്യുമ്പോൾ സി എന്ന ബലൂണിന് വികാസം കൂടുന്നു. ഉയരം കൂടുമ്പോൾ ദ്രാവകമർദ്ദം കൂടുന്നു എന്ന് പറഞ്ഞു. എന്താണ് ദ്രാവകമർദ്ദം അഥവാ ലിക്വിഡ് പ്രഷർ? അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് അടുത്തായി നോക്കാം. ദ്രാവകമർദ്ദം, ദ്രാവകരൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദത്തെ ദ്രാവകമർദ്ദം എന്നു പറയുന്നു. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദ്രാവകരൂപം അഥവാ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അതിൽ പ്രയോഗിക്കുന്ന പ്രഷറ് കൂടുന്നു. പിന്നെ പറഞ്ഞത് ഒരു ദ്രാവകം യൂണിറ്റ് ഏരിയ അഥവാ യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദത്തെയാണ് ദ്രാവകമർദ്ദമെന്ന് പറയുന്നത്. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. ലിക്വിഡ് പ്രഷർ, ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ്. ദ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ. ലിക്വിഡ്സ് എക്സേർട്ട് ഫോഴ്സ് ഓൺ ഓൾ സൈഡ്സ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ ടേക്കൺ. വാട്ട് ഈസ് ലിക്വിഡ് പ്രഷർ? ദ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ. ദ്രാവകരൂപത്തിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടുന്നുവെന്ന് ആദ്യ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ചെയ്യുന്ന ഒരു പരീക്ഷണം, രണ്ട് പി വി സി പൈപ്പ് എടുക്കുക, അതിൽ ഒരേ സൈസിലുള്ള ബലൂണുകൾ സ്ഥാപിക്കുക. അതിനുശേഷം ഒരേ അളവിൽ ജലവും മണ്ണെണ്ണയും എടുക്കുക. ഒരു ബലൂണിൽ ജലവും അടുത്ത ബലൂണിൽ മണ്ണെണ്ണയും നിറയ്ക്കുക. അതിനുശേഷം ഏത് ബലൂണാണ് കൂടുതൽ വികാസം പ്രാപിക്കുന്നതെന്ന് നോക്കാം. ജലമൊഴിച്ച ബലൂണാണ് മണ്ണെണ്ണയെ അപേക്ഷിച്ച് കൂടുതൽ വികാസം പ്രാപിക്കുന്നത്. കാരണം ജലത്തിന് മണ്ണെണ്ണയേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തു പറയാം? ഒന്ന്, ദ്രാവകരൂപത്തിൻ്റെ ഹൈറ്റ് അഥവാ ദ്രാവകരൂപത്തിൻ്റെ ഉയരം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എച്ച് കൊണ്ടാണ്. അടുത്തതായി സ്വാധീനിക്കുന്ന ഘടകമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ്. മൂന്നാമത്തെ ഘടകമാണ് ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ജി. ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ദ്രാവകരൂപത്തിൻ്റെ ഉയരം എച്ച്, ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഡി, ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണം ജി ആയാൽ ദ്രാവകമർദ്ദം പി ഇസ് ഈക്വൽ ടു എച്ച് ഡി ജി ആയിരിക്കും. ഇഫ് ദി ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഈസ് എച്ച്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡി, ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, ദെൻ ലിക്വിഡ് പ്രഷർ പി ഇസ് ഈക്വൽ ടു എച്ച് ഡി ജി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദ്രാവകരൂപത്തിൻ്റെ ഉയരം എച്ച്, ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഡി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജി ആണെങ്കിൽ
ദ്രാവക മർദ്ദം പി എന്നതിൻ്റെ സമവാക്യം പി ഈസ് ഈക്വൽ ടു എച്ച് ഡി ജി. ദ്രാവക മർദ്ദത്തിൻ്റെ സമവാക്യം വെച്ച് പല ഗണിത ക്രിയകൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമവാക്യം ഉറപ്പായും പഠിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.